ഹലോ ടു സ്പീഡ് മച്ചീസ്. ഗ്ലോബൽ വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ വിപണി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കുറഞ്ഞ വിലയിലും അതോടൊപ്പം ഉയർന്ന മൈലേജ്, കുറഞ്ഞ പരിപാലന ചെലവ്, കൊടുക്കുമ്പോൾ ലഭിക്കുന്ന മികച്ച റീസെയിൽ വാല്യൂ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാഹന കമ്പനികൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ സേഫ്റ്റിക്ക് അത്ര വലിയ പ്രാധാന്യം നൽകുന്നില്ല. ഇന്ത്യയാണ് അപകട മരണങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമെന്ന് മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാരണസഹിതം നമ്മൾ പറഞ്ഞതാണ്. അതിൽ അന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത ഒരു കാര്യമാണ്, അപകടത്തിന് ശേഷം മോശം സുരക്ഷ ഒരുക്കുന്ന വാഹനം ഓടിച്ച ആളാണെങ്കിൽ പിന്നീട് അദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നത്. അത്തരത്തിൽ സേഫ്റ്റി പരിഗണിക്കാതെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് വാഹനം തിരഞ്ഞെടുക്കുന്നവരാണ് ഇവിടെ കൂടുതലുള്ളത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന സേഫ്റ്റിയിൽ മോശമായ കുറച്ച് വാഹനങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ പൊതുവെ കൂടുതൽ ആളുകളിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ വാഹനങ്ങൾ തീർച്ചയായിട്ടും അപകടത്തിന് ശേഷമുള്ള മരണങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ വാഹനങ്ങൾ നോക്കിയാലോ. അതിൽ ആദ്യ വണ്ടി മാരുതി സുസുക്കിയുടെ ഈക്കോയാണ്. ജനപ്രിയ ബ്രാൻഡായിട്ടുള്ള മാരുതി സുസുക്കിയുടെ ഏറ്റവും അധികം വിൽപ്പന നടക്കുന്ന ഒരു ഫാമിലി മോഡൽ കാരിയറാണ് ഈക്കോ. ഇന്ത്യയിലെ ടോപ്പ് 5 സെല്ലിംഗ് മോഡലിൽ ഒന്നായിട്ടുള്ള ഈക്കോ പ്രൈസ്, മൈലേജ്, മെയിൻ്റനൻസ് കോസ്റ്റ്, റീസെയിൽ വാല്യൂ തുടങ്ങിയവയിലെല്ലാം കസ്റ്റമർ സപ്പോർട്ട് നൽകുമ്പോൾ സേഫ്റ്റിയിൽ വളരെ മോശം പെർഫോമൻസാണ് നേടിയിട്ടുള്ളത്. അഡൾട്ട് പ്രൊട്ടക്ഷനിലും ചൈൽഡ് പ്രൊട്ടക്ഷനിലും മോശം നിലവാരം കാഴ്ചവെച്ച ഈ മോഡലിന് ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ ലഭിച്ചത് 0 സ്റ്റാർ റേറ്റിംഗ് ആണ്. കാർ എന്നതിലുപരി മിനി വാൻ കാറ്റഗറിയിൽപ്പെടുന്ന ഈ വാഹനങ്ങളുടെ ഡിസൈനും ഒരു പരിധിവരെ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഡ്രൈവർക്ക് കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടുന്ന തരത്തിലാണ്. അതായത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്ത വണ്ടി മഹീന്ദ്രയുടെ വണ്ടി സ്കോർപിയോയാണ്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ മോഡലുകളിൽ ഒന്നായിട്ടുള്ള സ്കോർപിയോ ഗ്ലോബൽ NCAP റേറ്റിംഗിൽ നേടിയിരുന്നത് 0 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു വന്നത്. ഒരുപക്ഷെ പലരിലും അതിശയം ഉളവാക്കുന്ന കാര്യമായിരിക്കും. കാരണം ഇന്ത്യയിൽ ആദ്യം 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച വാഹനം നിർമ്മിച്ച മഹീന്ദ്രയിൽ നിന്നും ഇതെങ്ങനെ വന്നുവെന്ന് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതൽ. എന്നാൽ മഹീന്ദ്ര സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി തുടങ്ങിയത് അടുത്ത കാലം മുതലാണ്. അതിനു മുമ്പ് പുറത്തിറങ്ങിയ പല മോഡലുകൾക്കും ഇന്ന് മഹീന്ദ്ര നൽകുന്ന മികച്ച സുരക്ഷ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 5 സ്റ്റാർ 4 സ്റ്റാർ റേറ്റിംഗ് വാഹനങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്തത് സേഫ്റ്റി കുറഞ്ഞ വാഹനങ്ങളാണ്. അത് അവരുടെ സെയിൽസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതിന് കാരണം നാം മുമ്പ് പറഞ്ഞ ഘടകങ്ങളൊക്കെ തന്നെയാണ്. അടുത്ത വണ്ടി ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന മറ്റൊരു ബഡ്ജറ്റ് കാറാണ് ഇയോൺ. ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ അഡൾട്ട് സേഫ്റ്റിയിലെ 0 സ്റ്റാർ റേറ്റിംഗും ചൈൽഡ് സേഫ്റ്റിയിലെ 2 സ്റ്റാർ റേറ്റിംഗുമാണ് ഈ വാഹനം നേടിയിട്ടുള്ളത്. ഒരു ബഡ്ജറ്റ് കാർ എന്ന ടാഗ് ലൈൻ നിലനിർത്താനായിട്ട് എയർ ബാഗ് പോലുള്ള പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ വാഹനം കമ്പനി പുറത്തിറക്കിയിട്ടുള്ളത്. അഫോർഡബിൾ പ്രൈസ്, മൈലേജ്, കുറഞ്ഞ പരിപാലന ചെലവ് തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുന്നവരുടെ ആദ്യ ചോയ്സുകളിൽ ഒന്നായിട്ടുള്ള ഈ വാഹനവും അപകടം സംഭവിച്ചാൽ അതിലെ യാത്രക്കാരുടെ ജീവനെ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. അടുത്തത് മാരുതി സുസുക്കിയുടെ വണ്ടിയാണ് സെലേറിയോ. ടോപ്പ് 5 സെല്ലിംഗ് മോഡലിൽ ഒന്നായിട്ടുള്ള സെലോറിയോയുടെ എയർ ബാഗ് ഇല്ലാത്ത വേരിയൻറ്റ് നേടിയിട്ടുള്ളത് അഡൾട്ട് സേഫ്റ്റിയിൽ 0 റേറ്റിംഗും ചൈൽഡ് സേഫ്റ്റിയിൽ 1 സ്റ്റാർ റേറ്റിംഗുമാണ്. ഇതിൻ്റെ എയർ ബാഗ് വേഷണം സേഫ്റ്റിയിൽ മോശം തന്നെയാണ്. പിന്നെ എയർ ബാഗ് ഉണ്ട് എന്ന് പറയാമെന്ന് മാത്രം മുകളിൽ നാം ഇവിടുത്തെ കസ്റ്റമേഴ്സ് തിരഞ്ഞെടുക്കാൻ പരിഗണിക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ പറയുകയുണ്ടായി. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളോടും നീതി പുലർത്തുന്ന ഇവ റീസെയിൽ വാല്യൂവിലും വളരെ മികച്ചു നിൽക്കുന്നു. എന്നാൽ സേഫ്റ്റിയിൽ വൻ പരാജയം തന്നെയാണ് ഈ മോഡൽ. അടുത്ത വണ്ടി ടാറ്റയുടെ നാനോയാണ്. ടാറ്റ നാനോകളെക്കുറിച്ച് മുമ്പ് ഒരു മുഴുവൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ടാറ്റ നാനോ അവയുടെ വളർച്ച, അവയുടെ തകർച്ച, ബഡ്ജറ്റ്, സേഫ്റ്റി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ വീഡിയോയുടെ ലിങ്ക് തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ടാറ്റ നാനോ ലോകത്തിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ കാറായാണ് പുറത്തിറങ്ങിയത്. ബഡ്ജറ്റ് കാറുകളിലെ ബഡ്ജറ്റ് കാർ എന്ന രീതിയിൽ വന്ന ഈ കാറിന് സേഫ്റ്റി എന്നത് പറയാൻ പോലും കഴിയാത്തൊരു വാക്കാണ്. മുമ്പ് ചെയ്ത പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിരുന്നു, ബഡ്ജറ്റ് കുറയുമ്പോൾ അതിനനുസരിച്ച് സേഫ്റ്റിയും കുറയും എന്നത്. ടാറ്റ നാനോകളുടെ റേറ്റിംഗ് എന്നത് അവയുടെ ബഡ്ജറ്റ് പരിഗണിക്കുമ്പോൾ പറയാൻ പാടില്ലാത്തതാണ്. എന്നിരുന്നാലും അവയുടെ നോ എയർ ബാഗ്സ് വേരിയൻറ്റിന് നിങ്ങൾ കരുതുന്ന അതേ റേറ്റിംഗ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ വീണ്ടും എടുത്തു പറയുന്നു, ഒരു ബൈക്കിൻ്റെ ഏകദേശ വിലയിൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടി ബൈക്കിനേക്കാൾ സുരക്ഷ നൽകുന്ന ഒരു ഓപ്ഷൻ മാത്രമായിട്ടാണ് നാനോകൾ പുറത്തിറങ്ങിയത്. അത് ഓർക്കേണ്ട കാര്യമാണ് നമ്മൾ. അടുത്തത് റെനോയുടെ കിഡ്. ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായിട്ടുള്ള റെനോവിൻ്റെ ഒരു ബഡ്ജറ്റ് കാറായ കിഡും മാരുതി, ഹ്യുണ്ടായി എന്നീ കമ്പനികളുടെ ബഡ്ജറ്റ് കാറുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ പേര് തിരഞ്ഞെടുത്ത ഒരു മോഡലാണ്. ബഡ്ജറ്റ്, മൈലേജ്, അഫോർഡബിലിറ്റി, ആഫ്റ്റർ സെയിൽസ് എല്ലാത്തിനും ഈ മോഡലുകൾക്ക് ഒപ്പം തന്നെ നിൽക്കുന്നു. ഈ കാര്യങ്ങൾ എന്ന പോലെ സേഫ്റ്റിയിലും മുകളിൽ പറഞ്ഞ കാറുകളുടെ നിലവാരം തന്നെയാണ് ഈ വാഹനത്തിലുള്ളത്. അഡൾട്ട് സേഫ്റ്റിയിൽ 0 റേറ്റിംഗും ചൈൽഡ് സേഫ്റ്റിയിലെ 2 സ്റ്റാർ റേറ്റിംഗുമാണ് ഈ വാഹനത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ എയർ ബാഗുള്ള മോഡലിനും ഇല്ലാത്ത മോഡലിനും സെയിം റേറ്റിംഗ് തന്നെയാണ്. ഈ വാഹനവും വളരെ മോശം സേഫ്റ്റിയാണ് ഇത് തിരഞ്ഞെടുക്കുന്നവർക്ക് നൽകുന്നത്. അടുത്ത് ഡാറ്റ്സൺ ആൻഡ് ഗോ. റെനോൾഡ്, നിസാൻ എന്നീ കമ്പനികളുടെ ചുവടുപിടിച്ച് ഇവിടെ ആരംഭിച്ച കമ്പനിയാണ് ഡാറ്റ്സൺ.
നിസാന്റെ കീഴിലുള്ള ചെറു കാർ നിർമ്മാതാക്കളായ ഡാറ്റ്സന്റെ കാറുകളെല്ലാം തന്നെ ബഡ്ജറ്റ് വാഹനങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു മോഡലാണ് എക്കോ. മുകളിൽ പറഞ്ഞ കാറുകൾക്ക് അതേ ഗുണനിലവാരമുള്ള ഈ വാഹനം റീസെയിൽ വാല്യുവിനേക്കാൾ അല്പം പിറകിലാണ്. ഗുണങ്ങൾ പോലെ തന്നെ ദോഷങ്ങളിലും അതേ നിലവാരം തന്നെയാണ് എഗോയ്ക്കുമുള്ളത്. ഗ്ലോബൽ NCAP-യിലെ എയർബാഗ് ലെസ് മോഡലിന് 0 rating ലഭിച്ച ഈ വാഹനം സേഫ്റ്റി എന്നത് മാത്രം മുഖവിലേക്ക് എടുക്കുമ്പോൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു മോഡലാണ്. നിലവിൽ വളരെ മോശം സെയിൽസിലൂടെ കടന്നു പോകുന്ന ഈ വാഹനം കമ്പനി ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും മടങ്ങിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് മാരുതി സുസുക്കിയുടെ ഓൾട്ടോയാണ്. ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാർ, ഏറ്റവും അധികം വിൽപ്പന നടത്തുന്ന കാർ, ഏറ്റവും അധികം പേര് യൂസ് ചെയ്യുന്ന കാർ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹമായിട്ടുള്ള കാറാണ് ഓൾട്ടോ. ശരാശരിയിൽ കൂടുതൽ ഇന്ത്യക്കാരും ആദ്യം തിരഞ്ഞെടുക്കുന്നത് മാരുതി സുസുക്കിയുടെ ഈ എല്ലാം തികഞ്ഞ ബഡ്ജറ്റ് കാറിനെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മോസ്റ്റ് സെല്ലിംഗ് വാഹനമായിട്ട് ഓൾട്ടോകൾ വർഷങ്ങളായിട്ട് തുടരുന്നത്. ബഡ്ജറ്റ് കാറിന്റെ നീതിപരമായ മോഡലായ ഈ മോഡല് സേഫ്റ്റിയിലും മുകളിൽ നാം കണ്ട മോഡലുകൾ പോലെ തന്നെ മോശം നിലവാരമാണ് ഉള്ളത്. ക്രാഷ് ടെസ്റ്റില് യാതൊരുവിധ റേറ്റിംഗ് സ്വന്തമാക്കാൻ കഴിയാതിരുന്ന ഈ വാഹനത്തിന് മെയിൻ മാർക്കറ്റിൽ എന്ന പോലെ യൂസ്ഡ് കാർ മാർക്കറ്റിലും വൻ ഡിമാൻഡ് തന്നെയാണ് ഉള്ളത്. അതിന് കാരണം നാം മുമ്പ് പറഞ്ഞത് തന്നെ, പലരും ആദ്യമായി കാണുന്ന സ്വപ്നത്തിന്റെ ഹരീസിനെ കുറിക്കുന്നത് ഈ ഓൾട്ടോയിൽ നിന്നാണ്. അടുത്തത് മാരുതി സുസുക്കിയുടെ വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ്. ഇന്ത്യയുടെ ഹോട്ട് ഹാഷ് മോഡലായിട്ടുള്ള സ്വിഫ്റ്റ് ഈ അടുത്ത ലാറ്റിൻ ക്രാഷ് ടെസ്റ്റിലെ സമ്പൂർണ്ണ പരാജയം കൈവരിച്ചത് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നതാണ് അല്ലേ? ആ വീഡിയോ ലിങ്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന മോഡലുകളിൽ ഒന്നായിട്ടുള്ള സ്വിഫ്റ്റിന് ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിലും റേറ്റിംഗ് ഒന്നും കിട്ടിയില്ല. ഇതിന്റെ എയർബാഗ് ലെസ് വേർഷനാണ് സമ്പൂർണ്ണ പരാജയം കൈവരിച്ചിട്ടുള്ളത്. എയർബാഗ് ഉള്ള വേർഷന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. സേഫ്റ്റി എന്നതാണ് മുഖ്യമെങ്കിലും ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത മുകളിലെ കാറുകളിലൊന്നും കൂടിയാണ് സ്വിഫ്റ്റി. അടുത്തത് റെനോയുടെ ഡസ്റ്ററാണ്. നിലവിൽ ഒരു വാഹനത്തിന് റെനോ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഉടനെ വീടെ പ്രൊഡക്ഷൻ നിർത്തിയ കൈവീടെ നോ എയർബാഗ് വേർഷനാണ് 0 rating നേടി പരാജയപ്പെട്ടത്. എന്നാൽ എയർബാഗ് വേർഷൻ പരിഗണിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ മോഡലുകളേക്കാൾ ഭേദമാണെങ്കിലും സേഫ്റ്റിക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ ഇവയും വളരെ മോശം നിലവാരം പുലർത്തുന്ന വാഹനം തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഡസ്റ്ററുകളാണ് ഒരു പരിധിവരെ ബഡ്ജറ്റ് SUV-കൾ എന്ന കസ്റ്റമേഴ്സിന്റെ ആഗ്രഹത്തെ സാക്ഷാത്കരിച്ചത്. അപ്പോൾ ഇവയെല്ലാമാണ് സേഫ്റ്റിയെ പരിഗണിക്കുമ്പോൾ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത ആദ്യ മോഡലുകൾ. എന്നാൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്, മുകളിൽ നാം കണ്ട മോഡലുകളൊക്കെ തന്നെയാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും. നാം മുമ്പ് പറഞ്ഞു, അപകടങ്ങൾ സംഭവിക്കുന്നതിൽ മറ്റു രാജ്യങ്ങൾക്ക് താഴെയായ നാം അപകട മരണങ്ങളിൽ മുന്നിലാണ് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഈ മോഡലുകൾ പറയും. നിങ്ങൾക്കും ഇതിനോടകം തന്നെ അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെ എങ്കിൽ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ അഭിപ്രായം കുറിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ മറ്റ് വീഡിയോകൾ കൂടി കാണാൻ ടോക്ക് സ്പീഡിൻ്റെ ചാനൽ സന്ദർശിക്കുക. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ടോക്ക് സ്പീഡ് ടീമിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റ് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടോക്ക് സ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.